പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികൾക്ക് സ്വയം തീ കൊളുത്താനും പദ്ധതി ഉണ്ടായിരുന്നതായ സൂചന. ഡൽഹി പോലീസിന് പ്രതികൾ ഇത് സംബന്ധിച്ച് മൊഴി നൽകിയതായാണ് വിവരം. കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഈ ആക്രമണത്തിന്റെ അന്വേഷണത്തിലേക്ക് പ്രാഥമികമായി കടക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായി ഒന്ന് പേടിപ്പിക്കണം എന്ന് മാത്രമാണ് വിചാരിച്ചത് എന്ന രീതിയിലുള്ള വിശദീകരണമായിരുന്നല്ലോ ഈ പ്രതികൾ നൽകിയത്. പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറമായി സ്വയം തീ കൊളുത്താൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവരുടെ മൊഴി സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാടുകൾ ഈ പ്രതികൾ വ്യക്തമാക്കുന്നത്. അതനുസരിച്ച് ഈ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് മറ്റു ചില പദ്ധതികൾ കൂടി തങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ പ്രതികൾ പറഞ്ഞു, പോലീസിനോട് പറഞ്ഞു എന്ന വിവരം ലഭിക്കുന്നത്. പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് പ്ലാൻ ബി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ അത് അനുസരിച്ച് സ്വയം തീ കൊളുത്തുന്ന വിധത്തിൽ ഒരു പദ്ധതിയാണ് തങ്ങൾ തയ്യാറാക്കിയിരുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ശരീരത്തിൽ പൊള്ളലേൽക്കാത്ത വിധത്തിലുള്ള ചില ജെല്ലുകൾക്ക് സമാനമായിട്ടുള്ള ചില രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമവും തങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് ഈ പ്രതികൾ പറഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാനായി സാധിക്കുന്നത്. ഡൽഹി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴി ഇവർ നൽകി, പ്രതികൾ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഈ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പക്ഷേ പ്രതികൾ ഈ വിധത്തിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസ് പ്രതീക്ഷിക്കുന്ന വിധത്തിലേക്ക് ഈ കേസിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം എത്തുന്നില്ല. ഇതാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. ഇതിന്റെ ശാസ്ത്രീയ പരിശോധനയുമായി ബന്ധപ്പെടുന്ന തെളിവുകൾ, ആ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ പ്രതികൾ നൽകുന്ന മൊഴികളിൽ നിന്നും പോലീസ് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായിട്ട് ലഭിക്കുന്ന തെളിവുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ പ്രതികളായിട്ടുള്ള ആളുകളുടെ ഫോണുകൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഘടകമായി മാറുന്നു. ലളിച തന്നെയാണ് ഈ വിധത്തിൽ ഫോണുകൾ നശിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അയാളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രതികളുമായി ബന്ധപ്പെടുന്ന വിധത്തിലുള്ള അന്വേഷണത്തെ കൂടി ബാധിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാൻ ലളിത ഷായ്ക്ക് സാധിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഈ കേസിൽ നിന്ന് ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഇയാളുടെ അല്പസമയത്തിനകം ഇയാളെ പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. ഇയാൾ മഹേഷ് കുമാവത്ത് എന്ന ആളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണനാണ്. പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതികളിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. സ്വയം തീ കൊളുത്തി മരിക്കാനുള്ളതടക്കമുള്ള ആസൂത്രിതമായ പദ്ധതിയുമായാണ് പ്രതികൾ പാർലമെന്റിൽ എത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും.